ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജന ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് പൈനാപ്പിൾ കൊണ്ട് ജാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ മൾബറിയിൽ ഒരുപാട് കിളികൾ വന്നിരുന്ന് ചലിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് ചെറിയ സൗണ്ട് കേൾക്കുന്നില്ലേ മൾബറി പഴുക്കുംതോറും കിളികളൊക്കെ വന്നിരുന്ന് ഒരുപാട് കിളികൾ വന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൈനാപ്പിൾ കൊണ്ട് എങ്ങനെ ജാം ഉണ്ടാക്കാം എന്നുള്ളതാണ് പൊതുവേ പിള്ളേർക്കും നല്ല ഇഷ്ടമാണ് ബ്രെഡിൻ്റെ കൂടെയൊക്കെ ജാം കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കൊണ്ട് എങ്ങനെയാണ് ജാം ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം ജാം ഉണ്ടാക്കാനായിട്ട് പൈനാപ്പിൾ എടുത്ത് നന്നായിട്ട് ചെത്തി വൃത്തിയായിട്ട് റെഡിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ല ചൂടായതിന് ശേഷം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന നമ്മുടെ ഈ പൈനാപ്പിൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കേണ്ടതില്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്നത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചൂടാവുന്നിടം വരെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം അതിനുശേഷം ഒരു അര നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തത് അതും കൂടി അതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് അതിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം ഒരു അര കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര പൊടിച്ചു വേണമെങ്കിൽ ചേർക്കാം എളുപ്പത്തിന് ഇതിപ്പോൾ ഞാൻ പൊടിക്കാതെ തന്നെ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ ജാമിൻ്റെ കളറൊക്കെ മാറി നല്ല ജാമായി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ തണുത്തതിന് ശേഷം നമ്മളൊരു കുപ്പിയിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് തണുക്കാതെ നമ്മൾ എടുത്ത് വയ്ക്കരുത് അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് എടുത്ത് മാറ്റി നമുക്കിനി ആവശ്യമനുസരണം എടുത്ത് ഉപയോഗിക്കാം നടന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ എത്ര നാൾ വരെയും കേട് വരാതിരുന്നോളൂ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചാൽ മതിയാവും പൈനാപ്പിൾ കൊണ്ട് ജാം ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം